വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈ ക്രിയേഷൻസ് പ്രീത. ഇന്ന് നമുക്ക് ഈ ഓപ്പൺ നൈറ്റിയുടെ സ്റ്റിച്ചിങ് പാർട്ട് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളിതിൻ്റെ ബാക്ക് നെക്ക് രണ്ടും ഒരുമിച്ച് കട്ട് ചെയ്തു. ഇനി ബാക്ക് പാർട്ട് മാറ്റി വെച്ചിട്ട് ഈ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിതിൻ്റെ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുത്തു. ഇനി ഇതിങ്ങനെ നിവർത്തിയിടുക. അതിനുശേഷം ഈ ബാക്ക് പാർട്ട് എടുത്ത് ആദ്യം നമുക്കിതിൻ്റെ ഷോൾഡർ ജോയിൻ ചെയ്യാം. ഇതുപോലെ വെച്ചിട്ട് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഞാൻ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തു. ഇനി ഇതിങ്ങനെ കറക്റ്റായിട്ട് വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കാം. സെൻറ്റർ ഒരു നോച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ക്രോസ് പീസ് കട്ട് ചെയ്ത് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കാം. ഇതുപോലെ ഒരു തുണിയിൽ നിന്നും തൈ സ്കെയിലിൻ്റെ വലുപ്പത്തിൽ ഇതാണ്, അതായത് ഈ സ്കെയിലിന് എത്ര വിഡ്ത് എന്ന് നോക്കാം. 1.5 ഇല്ല, 1.25 കഴിഞ്ഞ് 1 പോയിൻ്റ്. അപ്പോൾ ഞാനിത് ഇങ്ങനെ വച്ചിട്ട് വരച്ചെടുത്തു. അതിനുശേഷം ഇത് കട്ട് ചെയ്തെടുക്കുക. വേറൊരു കളറ് പൈപ്പിംഗ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കളർ യൂസ് ചെയ്യുന്നത്. ക്രോസ് പീസ് ജോയിൻ ചെയ്തെടുത്തു. ഇനി ഈ ക്രോസ് പീസ് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് ഈ സൈഡൊന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം ഈ ഷോൾഡറിൻ്റെ ഈ ഭാഗത്ത് വയ്ക്കുക. ചീത്ത വശത്തുനിന്ന് നല്ല വശത്തേക്ക് മറച്ചിടുകയാണ് ചെയ്യുന്നത്. ഇതിങ്ങനെ ചുറ്റും വെച്ച് തയ്ച്ചെടുക്കുക. നോച്ചസ് ഇട്ട് കൊടുത്തു. ഇനി ഈ ഭാഗം ഇതിൻ്റെ നല്ല വശത്തേക്ക് ഇതുപോലെ മടക്കിയിട്ട് നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നെക്ക് നമുക്കിങ്ങനെ കിട്ടി. ഇത് നന്നായിട്ട് അയൺ ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കിതിൻ്റെ സ്കേർട്ട് പാർട്ട് എങ്ങനെ ജോയിൻ ചെയ്യാമെന്ന് നോക്കാം. ഇനി നമുക്ക് ഈ ഫ്രണ്ട് പാർട്ട് അറ്റാച്ച് ചെയ്യുന്ന എങ്ങനെയാന്ന് നോക്കാം. ഞാൻ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അതായത് ഇതാണ് ഇതിൻ്റെ സെൻറ്റർ. ഇതിൻ്റെ യോക്ക് പാർട്ടിൻ്റെ സെൻറ്ററും ബോഡി പാർട്ടിൻ്റെ സ്കേർട്ട് പാർട്ടിൻ്റെ സെൻറ്ററും എടുക്കുക. ഈ സെൻറ്ററിൽ നിന്നും ഇങ്ങോട്ട് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതായത് ഈ ഭാഗത്ത് നമുക്ക് സിബ് വെക്കേണ്ടതാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടും 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇതാ ഈ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത ഈ ഭാഗത്ത് പ്ലീറ്റ്സ് ഇടരുത്. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് പ്ലീറ്റ്സ് ഇടുമ്പോൾ ഇവിടെ മുതൽ തുടങ്ങണം. ഇങ്ങനെ ഒരു 3-4 പ്ലീറ്റ്സ് ആയിരിക്കും ചിലപ്പോൾ ഇടാൻ പറ്റുള്ളൂ. അത് ഇങ്ങനെ ഇവിടെ പ്ലീറ്റ്സ് ഇട്ടിട്ട് ഈ ഭാഗം ഇങ്ങനെ ഒരുപോലെ വരുമ്പോൾ
ഇങ്ങനെ ഈ പ്ലീറ്റ്സ് ഈ ഭാഗത്ത് ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ വേണ്ട, ഈ ഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഭാഗത്തും ഈ 1.5 ഇഞ്ച് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ പ്ലീറ്റ്സ് ഇട്ട് പോവാം. ഇതാ ഈ ഭാഗം ഇവിടെ ഇങ്ങനെ ജോയിൻ്റ് ആകുന്ന വരെ നിങ്ങൾ പിൻ ചെയ്തിട്ട് ചെയ്താൽ വളരെ നീറ്റായിട്ട് തന്നെ ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിതിൻ്റെ ഇതിൻ്റെ നല്ല വശമാണ്, ഇതിൻ്റെ നല്ല വശത്തേക്ക് സ്കേർട്ട് പാർട്ടിൻ്റെ ഈ ഭാഗം ഇങ്ങനെ വെക്കുക. ഇതിൻ്റെ ഫ്രണ്ട് പാർട്ട് എടുക്കുക, ഇതിങ്ങനെ വെടുത്തിടുക. അതിനുശേഷം ഇതാ ഇതാണ് സെൻറ്റർ, ഇതല്ല ഇവിടെ ഇതാണ് സെൻറ്റർ. ഈ സെൻറ്റർ ഇവിടെ പിൻ കുത്തി കൊടുക്കുക. ഇവിടെ ഞാൻ പിൻ കുത്തി കൊടുത്തു. ബിഗിനേഴ്സ് എപ്പോഴും പിൻ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കുക. അല്ല ഈ ഭാഗം നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം. ഇതിവിടെയും ജോയിൻ ചെയ്ത് കൊടുക്കാം. അതായത് ഇവിടെ പിൻ ചെയ്ത് വെച്ചാൽ ബാക്കി ഭാഗം നമുക്ക് കറക്റ്റായിട്ട് പ്ലീറ്റ്സ് ഇട്ട് പോയാൽ മതി. ഇനി പ്ലീറ്റ്സ് അധികം വേണ്ട എന്നുള്ളവർക്ക് സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്യുമ്പോൾ ഞാൻ 4 ഇഞ്ച് പറഞ്ഞ ആ ഭാഗം അത് വേണമെങ്കിൽ 2.5 ഇഞ്ച് ആക്കിയാൽ മതി. ഇവിടെയും ഞാൻ പിൻ ചെയ്ത് വെച്ചു. നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഈ പിന്നെ ഞാൻ ഊരിയെടുത്തു. ഇനി ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ കുറച്ച് ഭാഗം പ്ലീറ്റ്സ് വേണ്ട. ഈ പ്ലീറ്റ്സ് വേണ്ടത് ഇതാ ഇത്രയും ഭാഗമാണ്. അവിടെ നമുക്ക് ഇതാ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ചെറിയ പ്ലീറ്റ്സ് വേണമെങ്കിൽ ചെറുതായിട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഒന്ന് പ്ലീറ്റ്സ് വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് നോക്കാം. ഇത് നമ്മുടെ സെൻറ്റർ പാർട്ടാണ്. സെൻറ്റർ പാർട്ട് വരുമ്പോൾ പിന്നു മാറ്റിയിട്ട് ഈ 1.5 ഇഞ്ച് വരെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതായത് ഇവിടെയാണ് 1.5 ഇഞ്ച്, ഇവിടം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ ഭാഗത്ത് സിപ്പ് വെക്കേണ്ടതാണ്. ഇനി നമുക്ക് ഇവിടെ മുതൽ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. ഇവിടെ നോക്കുക, പിന്നെ ഊരിയിട്ട് ഇവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക. പ്ലീറ്റ്സ് ആവശ്യമില്ല കുറച്ച് ഭാഗം. ഇപ്പോൾ നമുക്ക് ഇതുപോലെയാണ് ഫ്രണ്ട് പാർട്ട് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ മുകളിലൊന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
ഈ തൈൽ തുമ്പ് ഇങ്ങോട്ട് വെച്ചിട്ട് വേണം ഇനി ഇതിങ്ങനെ തിരിച്ചിട്ടിട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് സിബ് വെക്കേണ്ടത് എങ്ങനെയാന്ന് നോക്കാം. ഈ ഫ്രണ്ട് പാർട്ട് ഇതാ ഇതുപോലെ കറക്റ്റായിട്ട് സെൻറ്റർ ഇതുപോലെ മടക്കി ഇടുക. അതിനുശേഷം ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക. ഒന്നുകിൽ ഇതുപോലെ കൈ നഖം വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ഇവിടെ ഒന്ന് വരച്ച് കൊടുത്താലും മതി. ഇതാണ് സെൻറ്റർ. ഇനി ഇതൊന്ന് വൃത്തിയിടുക. ഇനി എത്ര ലെങ്ത് വേണമെന്നുള്ളത് നോക്കുക. ഈ സിബ് വയ്ക്കാൻ സാധാരണ 7 ഇഞ്ച് അല്ലെങ്കിൽ 6 ഇഞ്ച് ലെങ്ത് മതിയാകും, അത് നിങ്ങളുടെ ചോയ്സ്. പിന്നെ ഈ സിബിൻ്റെ സിബിനേക്കാളും കുറച്ച് ലെങ്ത്തിൽ, അതായത് ഒരു 2 ഇഞ്ച് കൂടുതൽ ലെങ്ത്തിൽ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം. ഞാൻ എന്താ ഈ സിബിനേക്കാളും കുറച്ചും കൂടെ ലെങ്ത്തിൽ ഇങ്ങനെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തു. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇത് ഒരു ഇതിൻ്റെ നല്ല വശവും നല്ല വശവുമാണ് ഇവിടെ വയ്ക്കേണ്ടത്. ഒന്ന് മടക്കി ഒന്നുകൂടെ ഇങ്ങനെ മടക്കിയിട്ട് ഈ ഭാഗത്ത് സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കുക. നമ്മൾ പിൻ ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലാണ്, കറക്റ്റ് സെൻറ്റർ ആയിരിക്കണം, അല്ലെങ്കിൽ കഴുത്ത് ചെരിഞ്ഞു പോകും. ഇങ്ങനെ വെച്ചിട്ട് ഞാനൊന്ന് പിൻ ചെയ്ത് കൊടുത്തു. ഇനി ഇവിടെ നിന്ന് എത്രയാണോ ഈ ലെങ്ത് വേണ്ടത്, അതായത് ഞാനിവിടെ 7 ഇഞ്ചാണ് കൊടുക്കുന്നത്, ആ 7 ഇഞ്ചിൽ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ആ നടുഭാഗം വരച്ചു കൊടുക്കുക. അതിനുശേഷം ഇവിടെ നിന്ന് ഇവിടം വരെ സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം രണ്ട് അതായത് കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഇതാ ഇതുപോലെ ഇവിടെ ഒരു വി ഷേപ്പ് വന്ന, എന്നിട്ട് ഇതാ ഇങ്ങനെ അതായത് കുറച്ച് ഗ്യാപ്പ് കൊടുക്കണം നടുവിൽ നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ചോക്ക് കൊണ്ട് വരച്ചിട്ടാണ് ഇത്ര വീതി തോന്നുന്നത്. ഈ നടുവിൽ നമുക്ക് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇത് അപ്പുറത്തേക്ക് മറിച്ചിടേണ്ടതാണ്. ഇതാ ഇവിടെ സെൻറ്ററിൽ ഇങ്ങനെ വെക്കുക. അതിനുശേഷം നമ്മളിവിടെ വരെയാണ് സിപ്പ് വരച്ചു കൊടുത്തിരിക്കുന്നത്, അതായത് 7 ഇഞ്ച് ലെങ്ത്തിൽ. അതുപോലെ കട്ട് ചെയ്ത് അല്ലെ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ നിർത്തുക. ഇനി ഇതിങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിട്ട് നിങ്ങൾക്കിതിൽ ഈ വൈറ്റ് കളറിൽ സ്റ്റിച്ച് കാണാം. ഇവിടെ ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് കുറച്ച് അതായത് ഒരു 1/2 ഇഞ്ച് വേണ്ട ഒരു 2 പോയിൻ്റ് ഇവിടെ നീക്കിയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ നടുവിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. Thank you.
ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കാം. ഈ പീസ് വയ്ക്കാതെ ഡയറക്റ്റ് ആയിട്ട് സിബ് അറ്റാച്ച് ചെയ്യും ഇവിടെ കട്ട് ചെയ്തിട്ട്. റെഡിമെയ്ഡ് നൈറ്റി എല്ലാം അങ്ങനെയാണ് വരുന്നത്. പിന്നെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ആകുമ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് വൃത്തിയായിട്ടും സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കുക. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു രീതി കൂടി കാണിക്കുന്നത്. ആ സ്റ്റിച്ചിൽ കൊള്ളാതെ വേണം കട്ട് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഇതിങ്ങനെ അകത്തോട്ടാക്കി കൊടുക്കാം. ഇത് കൈകൊണ്ട് ഇങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഈ സിബിൻ്റെ ഈ ഭാഗം ഇതിങ്ങനെ വെച്ച് നോക്കുക. ഇതിൻ്റെ കറക്റ്റ് ഈ ലെവലിൽ തന്നെ ഇങ്ങനെ വെച്ചിട്ട് ഇത് ഈ ഭാഗം അകത്തോട്ട് മടക്കി വയ്ക്കുക. എന്നിട്ട് ഇതിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സൈഡ് വഴി. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ സിബ് ഇങ്ങനെ താഴേക്കാക്കി കൊടുക്കുക. അതിനുശേഷം ഇതാ ഇതുപോലെ ഞാനിത് പ്രഷർ ഫോട്ട് മാറ്റിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ വരുമ്പോൾ ഈ സിബ് ഇങ്ങനെ മേലോട്ടാക്കി കൊടുക്കുക. അതിനുശേഷം ഈ ഭാഗവും ഇങ്ങനെ അകത്തോട്ട് മടക്കിയിട്ട് ഇതിൻ്റെ മീതെ വെച്ചിട്ട് ഇതിങ്ങനെ തിരിച്ച് കൊണ്ടുവരാം. തിരിച്ചെടുക്കുക. ഇവിടെ വരുമ്പോൾ ഈ സിബ് താഴേക്ക് ആക്കി കൊടുക്കുക. ഇനി മുകൾ ഭാഗം എത്തുമ്പോൾ ഈ ഭാഗം മടക്കിയിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒപ്പം വെച്ചിട്ട് ഇവിടം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സിബ് വിട്ടുപോകാതെ ഒന്നുകൂടെ ഇതിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ സിബ് വെച്ച് കഴിഞ്ഞു. ഇതാ ഇവിടെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത് ഒന്നും കൂടെ അകത്തേക്ക് കട്ട് ചെയ്ത് കൊടുക്കണേ കട്ട് ചെയ്ത് കൊടുക്കാം. ലെവൽ ചെയ്ത് വെക്കുക അവിടെ. ഇനി നമുക്ക് ഇവിടെ ഒരു പീസ് വെച്ച് കൊടുക്കും. ഈ സിബ് കവർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു പീസ് വെച്ച് കൊടുക്കും. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം. ഒന്നെങ്കിൽ ഇതിൻ്റെ തന്നെ സെയിം പീസ് വെച്ച് കൊടുക്കാം, ഇല്ലെങ്കിൽ ഇഷ്ടമുള്ള കളറിൽ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഒരു പീസ് ഇവിടെ ഇങ്ങനെ വെച്ച് നോക്കുക. ഈ സിബിൻ്റെ താഴെ നിൽക്കാൻ പാകത്തിന്
ഇത്ര ലെങ്ത് കിട്ടുള്ളൂ. ഇതിൻ്റെ താഴെ ഒരു 1.5 ഇഞ്ചിൽ നിൽക്കാൻ പാകത്തിന് നിങ്ങൾ കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം ഇവിടെ ഒന്ന് മടക്കുക, ഇത് മടക്കിയിട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്യണം. ഞാൻ എന്താ ഇങ്ങനെ തന്നെ വെക്കുകയാണ്. ബിഗിനേഴ്സ് ആകുമ്പോൾ ഇവിടെ 1-2 മടക്ക് ഇങ്ങനെ മടക്കിയിട്ട് ഈ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് ഇങ്ങനെ മടക്കുക, കറക്റ്റ് ഹാഫായിട്ട് ഇതുപോലെ മടക്കിയെടുക്കുക. ഇനി ഈ സൈഡ് വഴി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് എന്താ ഇങ്ങോട്ട് ഇങ്ങനെ മറച്ചിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ സിബ് താഴേക്ക് വെച്ചിട്ട് ഇവിടെ നിങ്ങൾ വെച്ച് സ്റ്റിച്ച് ചെയ്യുക. ഇവിടെ വരുമ്പോൾ നിർത്തുക, ഈ ഭാഗം മടക്കി വെക്കേണ്ടതാണ്. ഇങ്ങനെ നിർത്തിയിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുക. കാരണം ഇവിടെ ഇത്തിരി ലെങ്ത് കുറവാണ്, ഇത്തിരി ലെങ്ത് ഉണ്ടെങ്കിൽ ഇത് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇവിടെ നമുക്ക് ഒരു ഷേപ്പിൽ വേണമെങ്കിൽ ഇതുപോലെ ചുമ്മാ മടക്കി വെക്കണമെങ്കിൽ ഇതുപോലെ ചെയ്യാം. എൻ്റെ തുണി കുറവായതുകൊണ്ട് കിട്ടുമോന്നറിയില്ല. ആ ഇതുപോലെ നമുക്കൊരു ഷേപ്പിൽ ഇവിടെ വെക്കാം. ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതിങ്ങനെ തിരിച്ചു വെച്ചിട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ വരുമ്പോൾ സിബ് മേലോട്ടാക്കി കൊടുക്കണം. വെച്ച് ഞാനിവിടെ ജസ്റ്റ് മടക്കി വെക്കുന്നേ ഉള്ളൂ. ഇങ്ങനെ തിരിച്ച് നമ്മുടെ സിബ് ഇവിടം വരെയാണ്. ഈ സിബിൻ്റെ ഒരു 1.5 ഇഞ്ച് മേലിൽ നിൽക്കത്തക്ക രീതിയിൽ വേണം ഇത് സ്റ്റിച്ച് ചെയ്ത് നിർത്താൻ. ഇവിടെ നിർത്തിയിട്ട് ഈ ഭാഗം ഇങ്ങോട്ടാക്കി കൊടുക്കുക. ഇനി ഒന്ന് 2 വട്ടം അതിൻ്റെ മീതെ സ്റ്റിച്ച് ചെയ്യുക, തയ്യൽ വിട്ടുപോകാതെ. സിബ് തയ്ക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഇവിടം വരെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഫ്രണ്ടിൽ സിബ് വെച്ചതിന് ശേഷമാണ് ബാക്ക് പാർട്ട് ജോയിൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ രണ്ടും സെപ്പറേറ്റ് ജോയിൻ ചെയ്തിട്ട് ഷോൾഡർ ജോയിൻ ചെയ്തെടുത്ത് സൈഡ് കൂട്ടിയടിക്കുന്നതിന് മുമ്പായിട്ട് ഈ ഭാഗം ക്ലിയർ ചെയ്യണം, ഇല്ലെങ്കിൽ ലെങ്ത് നിങ്ങൾക്ക് വ്യത്യാസം വരും. ഞാനപ്പോൾ സിബ് വെച്ചെടുത്തു, ഫ്രണ്ട് പാർട്ടിൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞു. ഇനി ബാക്ക് പാർട്ടിൽ നമുക്ക് സ്കേർട്ട് പാർട്ട് അറ്റാച്ച് ചെയ്തെടുക്കാം. ഇവിടെ നമ്മൾ സ്കേർട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ ഈ ഭാഗം, അതായത് ഇവിടെ ഈ 1.5 ഇഞ്ച് മാർക്ക് വിടേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ പ്ലീറ്റ്സ് വരുന്നത് ഇവിടെ മുതൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് നടുവിൽ മാത്രം പ്ലീറ്റ്സ് വരത്തക്ക രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ബാക്ക് പാർട്ട് നമ്മൾ ഈ ആംഹോള്
ഈ ഭാഗത്ത് ഇതുപോലെ വെക്കുക അതിന് ശേഷം ഫ്രണ്ട് പാർട്ട് ചെയ്ത പോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ പ്ലേറ്റ്സ് എല്ലാം ഈ സെന്ററിലാണ് വരുന്നത് അതായത് ഇവിടെ ഞാൻ നടു സെന്റർ ഭാഗം പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത്രയുമാണ് നമുക്ക് പ്ലേറ്റ്സ് ഇട്ട് പോകേണ്ടത് ആ ഭാഗം ഇങ്ങനെ മടക്കി പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാം വേണമെങ്കിൽ ഇങ്ങനെ പിൻ ചെയ്തൊക്കെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം പ്ലേറ്റ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം പിന്ന് മാറ്റുക അതിനുശേഷം ഈ ഭാഗം എടുത്തിട്ട് ഈ ഭാഗം ഇവിടെ പിൻ ചെയ്ത് വെച്ചിട്ട് ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്തിട്ട് അതായത് നമ്മൾ അത് കണക്കാക്കിയിട്ട് ഈ പ്ലേസ് ഇവിടെ സെൻറ്ററിലായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതായത് ഇപ്പോൾ ഈ ഹാഫ് ചെയ്ത പോലെ തന്നെ ഈ ഹാഫിലോട്ടും ചെയ്തെടുക്കുക അതുപോലെ സെൻറ്ററിൽ പ്ലേസ് ഇട്ട് ഈ സൈഡ് എത്താറായപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇങ്ങനെയാണ് ബാക്ക് പാർട്ട് ചെയ്യുന്നത് ബാക്ക് പാർട്ടും ചെയ്തെടുത്തു ഇതിൻ്റെ മുകളിലും ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക രണ്ട് വട്ടം ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് സൈഡ് ജോയിൻ ചെയ്തെടുക്കാം അത്രയേ ഉള്ളൂ നൈറ്റിയുടെ സ്റ്റിച്ചിങ് ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ വളരെ ഭംഗിയുള്ള ഒരു നൈറ്റിയാണ് ഈ ആം ഹോൾ വേണമെങ്കിൽ സ്ലീവ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ ഭാഗം നിങ്ങൾക്ക് വേണമെങ്കിൽ മടക്കി വെച്ച് കൊടുക്കാം പിന്നെ ലെങ്ത് വേണമെന്നുള്ളവർക്ക് ഇവിടെ തേരുവശമായതുകൊണ്ട് ഈ ഭാഗം മടക്കി വെക്കേണ്ട ആവശ്യമില്ല ഫ്രണ്ട്സ് യോക്ക് നൈറ്റിയുടെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് കഴിഞ്ഞു ഫൈനൽ വ്യൂ ഇതാണ് വളരെ ഭംഗിയുള്ള നൈറ്റിയാണ് നമ്മൾ ഏതൊക്കെ മോഡൽ ചെയ്താലും ഈ മോഡലിന് എപ്പോഴും ഒരു പ്രത്യേകതയുണ്ട് ഇത് തന്നെ നിങ്ങൾക്ക് സിബ് വയ്ക്കാതെയും ചെയ്യാം നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ അങ്ങനെ ഒരു മോഡൽ കൂടെ കാണിക്കാം പിന്നെ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കണം അത് ഞാൻ സ്ലീവ് അറ്റാച്ച് ചെയ്തു സൈഡ് ജോയിൻ ചെയ്തു അടിഭാഗം മടക്കി അടിച്ചു ഇത്രയേ ഉള്ളൂ യോക്ക് നൈറ്റിയുടെ സ്റ്റിച്ചിങ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ വീഡിയോ ഷെയർ ചെയ്യുക പിന്നെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി ഇനിയും പുതിയ വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്